എവറിവൺ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് ഇറ്റ്സ് മീ ആദിര ഹിയർ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ് വേറെ എവിടെയല്ല നമ്മളൊരു ഇന്ത്യൻ ഷോപ്പിലേക്ക് പോവാണ് ആക്ച്വലി ഇന്ത്യൻ ഷോപ്പ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഇന്ത്യൻ മലയാളി സാധനങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ടാണ് പക്ഷെ അത് ആക്ച്വലി ഓൺ ചെയ്യുന്നത് ഒരു ശ്രീലങ്കൻ ചേട്ടനാണ് അപ്പോൾ എന്തായാലും നമുക്ക് അവിടേക്ക് ആണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ പറയുക ഇപ്പോൾ യു കെയിൽ ലോക്ക്ഡൗൺ 3 ആണ് നടക്കുന്നത് കേട്ടോ അപ്പോൾ January 5 തൊട്ട് തുടങ്ങിയ ലോക്ക്ഡൗൺ ആണ് ഫെബ്രുവരി ആവുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ 2 ദിവസം മുന്നേ നമുക്ക് അറിയിപ്പ് കിട്ടിയത് March 1 വരെ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ എസെൻഷ്യൽ ഷോപ്സ് മാത്രമേ ഓപ്പൺ ഉള്ളൂ അതായത് നമുക്ക് പ്രൊവിഷൻസ് വാങ്ങാനും സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്നത് മാളുകളോ റെസ്റ്റോറൻറ്റ്സോ കോഫി ഷോപ്സോ ഒന്നും ഓണ ഓപ്പൺ അല്ല അപ്പം എന്തായാലും നമുക്ക് വേഗം പോയിട്ട് വരാം ഇവിടെ ഇപ്പോൾ ഒരു മൂഡി ക്ലൈമറ്റ് ആണ് വിൻ്റർ ഇപ്പോഴും ആയിക്കൊണ്ടിരിക്കുന്നു ആൻഡ് പുറത്തൊരു 4 degrees ഒക്കെ ഉണ്ട് പക്ഷെ -2 ആണ് ഫീൽ ലൈക്ക് എനിവേസ് നമുക്ക് ഇനി ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട് കാണാം ഓക്കെ അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ കാറ് പാർക്ക് ചെയ്തു നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാണുന്ന സ്ട്രീറ്റിൽ തന്നെയുള്ള എല്ലാ ഷോപ്പും അടച്ചിരിക്കുകയാണ് കേട്ടോ സലൂൺസ് ഉണ്ടായിരുന്നു പിന്നെ വേറെ ടാറ്റു സ്റ്റുഡിയോ അങ്ങനെ പല പല ഷോപ്പുകളും ഉണ്ടായിരുന്നു അതൊക്കെ ക്ലോസ്ഡ് ആണ് നിങ്ങൾക്കറിയാലോ ലോക്ക്ഡൗൺ ആണ് എസെൻഷ്യൽ ഷോപ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അപ്പോൾ ഇതാണ് നമ്മുടെ ഓറിയൻ്റൽ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഏഷ്യൻ ഷോപ്പ് നമ്മൾ സാധാരണ ഇവിടെയാണ് വരാറ് അല്ലെങ്കിൽ നമ്മൾ ഈസ്റ്റ് ഹാമിൽ നിങ്ങൾ ടെമ്പിൾ വീഡിയോയിൽ കണ്ടിട്ടില്ലേ അവിടെ നിന്നാണ് സാധനങ്ങൾ വാങ്ങാറ് അപ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്നുണ്ട് ഞാൻ വെജിറ്റബിൾ സെക്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഭയങ്കരമായിട്ട് കുറേ സാധനങ്ങളില്ല എന്നാൽ പോലും നമുക്ക് മറ്റുള്ള ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും ഒന്നും കിട്ടാത്തതാണ് ഈ നമ്മുടെ എന്താ പറയുക കയ്പക്കായ അതേപോലെ ബ്രിഞ്ചോളുണ്ട് കപ്പയുണ്ട് പിന്നെ നമ്മുടെ ചേമ്പ് അതേപോലെ എന്താ പറയുക വഴുതനങ്ങ അങ്ങനത്തെ കുറേ ചക്കക്കുരു അതെല്ലാ സംഭവങ്ങളും ഇവിടെ മറ്റുള്ള ഷോപ്പിലൊന്നും കിട്ടാത്തതാണ് കേട്ടോ അതുകൊണ്ട് ഇവിടെ വേറെ എന്തൊക്കെയോ തരം ഇലകളുണ്ട് ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ശ്രീലങ്കൻസ് വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് കാരണം നമ്മളിതൊന്നും യൂസ് ചെയ്യാറില്ലല്ലോ പക്ഷെ അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന കപ്പ നമ്മൾ നല്ലോണം യൂസ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് കാവത്തിരിക്കുന്നുണ്ട് പിന്നെ മുഴുവൻ നാളികേരം ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വൻപയർ കിട്ടും പിന്നെ നമ്മുടെ നെല്ലിക്കയുണ്ട് പിന്നെ അമ്പഴങ്ങ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അതിൻ്റെ സീസൺ കഴിഞ്ഞു ഓരോ സീസൺ ആകുമ്പോൾ ഓരോന്ന് വരാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ ലോഡൊന്നും വന്നിട്ടില്ല ഇപ്പോൾ ഇവിടെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ ഡിലേ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു വെള്ളരിക്കും അതുപോലെ ആ കൊപ്ര നമ്മൾ തൃശ്ശൂർക്കാർ കൊപ്ര എന്ന് പറയുന്ന സംഭവം എന്താ പറയുക വാഴച്ചുണ്ടെന്നും പിന്നെ എന്താ വാഴക്കൂമ്പ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുണ്ട് ഇവിടെ പിന്നെ അതായത് എന്തോ വേറെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്തോ ഒരു കായ പോലത്തെ സംഭവമാണ് അതുമുണ്ട് പിന്നെ നമ്മളുടെ ഏറ്റവും കൂടുതലൊരു ആവശ്യമുള്ള സംഭവം എന്ന് പറയുന്നത് നമ്മുടെ കറിവേപ്പിലയാണ് ഈ സംഭവം ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ മറ്റുള്ള ഷോപ്പിലൊന്നും കിട്ടില്ല അപ്പോൾ അത് വാങ്ങിച്ച് കുറേ നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് പിന്നെ ഇതാ സാമ്പാറൊക്കെ വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ മുരിങ്ങക്കായ കിട്ടും അതേപോലെ പച്ചക്കായ കിട്ടും പിന്നെ ഇതാ ഈ സംഭവമൊക്കെ കിട്ടും അപ്പോൾ ഇതെല്ലാം ഇവിടെ എന്താ പറയുക ചിലപ്പോഴൊക്കെ ചില സ്റ്റോക്ക് ഉണ്ടാവില്ല പക്ഷേ ബാക്കിയുള്ള സമയത്തൊക്കെ ഇതൊക്കെ വരാറുണ്ട് മുരിങ്ങയുടെ ഇലയുണ്ട് പിന്നെ വേറെ എന്തൊക്കെ വിലയുണ്ട് നമ്മുടെ നല്ല ഫ്രഷ് ബീറ്റ്റൂട്ട് ഉണ്ട് പിന്നെ ഈ കാണുന്നതൊക്കെ ഫ്രോസൺ കപ്പയാണ് കേട്ടോ ഇപ്പം നമുക്ക് ഫ്രീസറിൽ വെച്ച് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാമല്ലോ കട്ട് ചെയ്തിട്ട് ഓൾറെഡി ക്ലീൻ ആക്കിയ കപ്പയാണ് അതേപോലെ തന്നെ ഗ്രേറ്റഡ് കോക്കനട്ട് ഉണ്ട് അതും കുറേ നാൾ നമുക്ക് എന്താ പറയുക ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ ആവശ്യത്തിന് യൂസ് ചെയ്യാമല്ലോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ യൂസ്ഫുള്ളാണ് നമുക്കിവിടെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നില്ലാത്തതുകൊണ്ട് അതേപോലെ ഇതാ നേന്ത്രപ്പഴമുണ്ട് പച്ചക്കായുണ്ട് ഇതും ഇവിടെ വരുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് മറ്റുള്ള ഷോപ്പിലൊന്നുമില്ല പിന്നെ ഇപ്പം പുതിയ സംഭവമാണ് മാങ്ങ വന്നിട്ടുള്ളത് ഭയങ്കര ഹാപ്പിയായിരുന്നു മാങ്ങ കണ്ടപ്പോൾ ഇത് പാളയംകുടം എന്നാണ് നമ്മളവിടെ പറയുന്നത് പാളയംകുടൻ പഴം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം നമ്മളിതും ഇപ്പോൾ വന്നത് കാരണം എന്താ വിശാഖത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സോറി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്കിവിടെ ഫ്രോസൺ ആയിട്ട് നിങ്ങൾ ഓൾറെഡി നമ്മൾ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഫ്രോസൺ ഉണ്ണിയപ്പവും നെയ്യപ്പം ഒക്കെ വാങ്ങിച്ചിട്ടുള്ളത് അപ്പം ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇവിടെ ഇതും വരുന്നുണ്ട് കേട്ടോ എന്താ മട്ടൻ ബിരിയാണി ചിക്കൻ കറി ഉണ്ട് അതുപോലെ നമ്മുടെ ഫേവറേറ്റ് സംഭവമാണ് ഇതാ കപ്പ ബിരിയാണി നമുക്കിവിടെ ആക്ച്വലി കിട്ടുന്ന ബീഫ്
നാടൻ ബീഫല്ല ഇവിടെ വാട്ടർ ബഫലോ ഇല്ല അതുകൊണ്ട് ഇംഗ്ലീഷ് ബീഫ് എന്ന് പറയുന്നത് കൗ ആണ് അപ്പോൾ നമ്മുടെ നാടൻ കപ്പയുടെ കൂടെ ഉണ്ടാവുന്ന നമ്മുടെ ബീഫ് ഉണ്ടല്ലോ അത് ഇത്രയും നമുക്ക് ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്നത് ഇവിടെ നിന്നാണ് ഇതിപ്പോൾ ലാസ്റ്റ് പീസ് ആണ് കേട്ടോ അല്ല രണ്ടെണ്ണം സോ അപ്പോൾ നമുക്ക് കപ്പ ബിരിയാണി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതാ തോരനൊക്കെ ഉണ്ട് എന്താണ് ചീര തോരനുണ്ട് വാഴച്ചുണ്ട് ആ മറ്റേത് വാഴച്ചുണ്ട് എന്നാണോ പറയാ അപ്പൊ വാഴച്ചുണ്ട് തോരനുണ്ട് കൊറേ സംഭവങ്ങളുണ്ട് അതുപോലെ പൊറോട്ട ഉണ്ട് പൊറോട്ട വേണോ വേണോ അപ്പൊ വേണതാണ് ഞങ്ങൾ ആക്ച്വലി കുറച്ച് ഡയറ്റിംഗ് ഒക്കെ തുടങ്ങിയതാണ് പക്ഷെ കപ്പ ബിരിയാണി കണ്ടതുകൊണ്ട് വാങ്ങിച്ചതാണ് സാധാരണ ഞങ്ങളിവിടെ വിശ്വാസിന്റെ പൊറോട്ട കിട്ടുമ്പോൾ കുറെ വാങ്ങിച്ചു വെക്കാറുണ്ട് കേട്ടോ നമുക്ക് ജസ്റ്റ് ചൂടാക്കി നമ്മളുടെ തവയമ്മ ചൂടാക്കി കഴിഞ്ഞാൽ ഫ്രഷ് പൊറോട്ടയായിട്ട് കിട്ടാറുണ്ട് അതേപോലെ ഇതാ ലാസ്റ്റ് ടൈം നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട് ബനാന ലീവ്സ് ഓർമ്മയില്ലേ നമ്മുടെ വിഷുവിന് നമുക്ക് ബനാന ലീവ്സ് ഒന്നും അടുത്ത് കിട്ടാത്തതുകൊണ്ട് ലോക്ക്ഡൗണിൻ്റെ സമയത്തായിരുന്നു കഴിഞ്ഞ വിഷു അപ്പോൾ അലുമിനിയം ഫോയിലൊക്കെ വെച്ചിട്ടാണ് വാഴയിൽ ഉണ്ടാക്കിയത് ഇപ്രാവശ്യം ഇത് ലാസ്റ്റ് വീക്ക് വന്നപ്പോൾ തന്നെ നമ്മളൊരു പാക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രീസറിൽ നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇത് വന്നത് ഒരു വലിയ ഒരു ആശ്വാസമാണ് കേട്ടോ അപ്പോൾ അതാ ഇതാണ് ഞാൻ നമ്മുടെ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കാം ഇവിടെ ഉണ്ണിയപ്പൊക്കെ സംഭവം പിന്നെ ഇപ്പോൾ ആലു പൊറോട്ടയൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ സംഭവങ്ങളും ഉണ്ട് എന്നാ ഇനി നോക്കുക വെച്ചാൽ ഇവിടെ മൊത്തം ചിപ്സാണ് മലയാളികൾക്ക് ചിപ്സ് എന്ന് പറയുന്നത് നമ്മളുടെ നാടൻ ചിപ്സ് എത്രത്തോളം ഇഷ്ടമെന്ന് അറിയാലോ അതാ ബനാന ചിപ്സ് ഉണ്ട് കൊള്ളി വറുത്തതുണ്ട് മുറുക്ക് ഇപ്പോൾ കുറേ പുതിയ കളക്ഷൻ വന്നിട്ടുള്ളതാണ് അച്ചപ്പൊക്കെ അച്ചപ്പം എൻ്റെ ഫേവറിറ്റ് അല്ല എന്നാലും അച്ചപ്പം എന്താ കുറേ ഇരിക്കുന്നു വേറെ ടൈപ്പ് മുറുക്ക് മിക്സ്ചർ തന്നെ പല പല ടൈപ്പ് ഉണ്ട് എനിക്ക് നമ്മുടെ നാട്ടിൽ പൂരമൊക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്താണെന്ന് അറിയോ പൊരിയാണ് എനിക്ക് അറിഞ്ഞൂടെ നമ്മുടെ നാട്ടിൽ അതേ ഒരു ടേസ്റ്റ് തന്നെയാണോ എന്ന് പൊരി ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ അതേപോലെ ഇതാ അവിലും ഈ അവിൽ രണ്ട് ടൈപ്പ് ഓഫ് അവിലും ഉണ്ട് ബ്രൗൺ അവിലുണ്ട് വൈറ്റ് അവിലുണ്ട് പിന്നെ കപ്പലിൻ്റെ മിഠായി ഇതാ പല പല വെറൈറ്റി കപ്പലിൻ്റെ മിഠായി ഉണ്ട് എല്ലുണ്ടിയൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ശർക്കര വരട്ടി ഇല്ലേ അതൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആക്ച്വലി ആ ഒരു റാക്കിൽ കുറച്ച് മിക്സ്ചർ കണ്ടില്ലേ ഇനി ഈ ഒരു മൊത്തം കാണുന്നത് മൊത്തം പല ടൈപ്പ് ഓഫ് മിക്സ്ചേഴ്സാണ് ശ്രീലങ്കൻ മിക്സ്ചറുണ്ട് ഹോട്ട് മിക്സ്ചറുണ്ട് പിന്നെന്തോ ജഫ്ന മിക്സ്ചർ എന്ന് പറഞ്ഞിട്ട് എന്തോ സംഭവമുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ പിന്നെ ഇതാ മുറുക്ക് തന്നെ കുറേ ടൈപ്പ് ഓഫ് മുറുക്കുണ്ട് പിന്നെ നോർത്ത് ഇന്ത്യൻ പക്കോട അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാ ചിപ്സും എല്ലാ വെറൈറ്റി ഓഫ് സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അത് വലിയൊരു ഭാഗ്യമാണ് ഇനി ഈ ഒരു സെക്ഷൻ മൊത്തം ചിക്കൻ മസാല മീറ്റ് മസാല പിന്നെ മട്ടൻ മസാല ബിരിയാണി മസാല ഒക്കെയാണ് കേട്ടോ അപ്പോൾ മസാലകളെല്ലാം ഒരു നമ്മുടെ നാട്ടിലെ 150 രൂപ ഒക്കെ വരും ഒരു പാക്കറ്റിനനുസരിച്ച് പല ബ്രാൻഡുകളുടെയും ഉണ്ട് ബ്രാഹ്മിൻസിൻ്റെയും സാറാസിൻ്റെയും കേരള ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെയാണ് കൂടുതൽ ഇവിടെ അച്ചാറ് വരാറ് മീനച്ചാറും പിന്നെ ചെമ്മീൻ അച്ചാറും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ അച്ചാറിൻ്റെ സെക്ഷൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമ്മുടെ കായും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇവിടെ കിട്ടും അപ്പോൾ അപ്പാർട്ട് ഫ്രം ദിസ് നമുക്ക് വേറൊരു സംഭവം ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നമ്മളുടെ സാധാരണ ഇപ്പം നമ്മളിവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അവിടെ എല്ലാ മീനും നമ്മളുടെ ടൈപ്പ് മീനുകളൊക്കെ ഉണ്ടാവില്ല പക്ഷേ ഇതിൽ ഫ്രോസൺ ആയിട്ടുള്ള ഫിഷ് നമുക്ക് കുറേ ഉണ്ട് ഇപ്പോൾ ഫ്രൈ ഒക്കെ ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ കുറേ വെറൈറ്റി ഓഫ് ഫ്രോസൺ ഫിഷ് ഉണ്ട് ഇപ്പം നാടൻ മത്തി ആയാലും പിന്നെ എന്താ പറയുക കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ മത്തി അയല ഞണ്ട് അതും പിന്നെ ബാരക്കൂട കിങ് ഫിഷ് ഒക്കെ കിട്ടും അതുപോലെ തന്നെ വേറെ കുറേ സംഭവങ്ങളുണ്ട് കരിമീനുണ്ട് അതെല്ലാം ഇപ്പൊ കരിമീൻ ആക്ച്വലി റൈറ്റ് നോ കരിമീൻ ഇവിടെ ഇല്ല പക്ഷെ നമ്മളിവിടുന്ന് വാങ്ങാറുണ്ട് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഫ്രീസറിൽ വെച്ച് നമുക്ക് കുറെ നാളുകൊക്കെ യൂസ് ചെയ്യാമല്ലോ ഫ്രൈ ഒക്കെ ചെയ്യാൻ വേണ്ടി വളരെ നല്ലതാണ്
അപ്പോ ഇതൊക്കെയാണ് ഈ ഒരു മൊത്തം ട്രെയിൻ. എല്ലാ ടൈപ്പ് പൊടികളും കിട്ടും കേട്ടോ നമ്മളുടെ, എന്താ പറയുക, ഗരം മസാല ആയാലും എന്ത് സാധനങ്ങളായാലും എല്ലാ പൊടികളും ഉണ്ട്. സ്പൈസസ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ പല ടൈപ്പ് ഓഫ് അരികളാണ്. പിന്നെ കുറെ നാട്ടിൽ കിട്ടുന്ന ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. പിന്നെ അടുത്ത അറ്റൻഷൻ വേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇഡ്ലി ദോശ ബാറ്റർ ആണ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്, ആൻഡ് റീസീലബിൾ പാക്ക് ആണ്. അപ്പം നമുക്ക് ഒരു വട്ടം യൂസ് ചെയ്യാനല്ല, പിന്നെയും യൂസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇതാ, ഇതൊക്കെ പെട്ടെന്ന് ഇവിടെ സെയിലായി പോകുന്നതാണ് കേട്ടോ. നമ്മൾ വരുമ്പോൾ ഒക്കെ ലാസ്റ്റ് വല്ല രണ്ടെണ്ണം ഒക്കെ കിട്ടാറ്. പിന്നെ പനീറുണ്ട്, അതുപോലെ നമ്മുടെ എന്താ പറയുക, കാട്ടുപന്നി അവൈലബിൾ ആയിരുന്നു ഇവിടെ, നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫ്രഷ് കാട്ടുപന്നി കിട്ടും ഇപ്പൊ, പക്ഷെ അത് ഇല്ല. സോ വല്ലപ്പോഴൊക്കെ അത് വരാറുണ്ട്. സോ അതൊക്കെയാണ് ഈ ഒരു ഏരിയ. പിന്നെയുള്ള ഈ ഏരിയ എന്ന് പറഞ്ഞാൽ വേറെ കുറെ സംഭവങ്ങളാണ്. റവ, പിന്നെ നമ്മളുടെ വോമിസെല്ലി ഉണ്ട്, അതുണ്ട്. പിന്നെ എന്താണ്, അവൽ തന്നെ വീണ്ടും ഉണ്ട്. പിന്നെ പല പല ടൈപ്പ് ഓഫ് ഫ്ലോർ ഉണ്ട്. പിന്നെ എല്ലാ പൾസസും കിട്ടും, നാടൻ പയറും കടലയും മുതിരിയും. മുതിര കിട്ടുന്നത് വലിയൊരു എന്താ പറയുക ഹൈലൈറ്റ് ആണ്. എനിക്ക് മുതിരയും കടലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ദോശപ്പൊടി, നമ്മളുടെ അരിപ്പൊടി, എല്ലാ പൊടികളും ഇവിടെ ഉണ്ട്. പായസത്തിനായാലും സേമിയ പായസത്തിനും പാലട പായസത്തിനും വേറെ സ്ഥലത്തൊന്നും പോകണ്ട. അച്ചാറിൻ്റെ പോലെ തന്നെ പല വെറൈറ്റി ഓഫ് പപ്പടങ്ങൾ കിട്ടാനുണ്ട്. മദ്രാസ് പപ്പടവും നമ്മുടെ കേരള പപ്പടവും അങ്ങനെ പല ബ്രാൻഡുകളുടെയും. പിന്നെ ഫ്രൈംസും ഉണ്ട്. പിന്നെ നമ്മുടെ നല്ലെണ്ണ, എള്ളെണ്ണ, പിന്നെ റോസ് വാട്ടർ, അങ്ങനത്തെ കുറേ സംഭവങ്ങളും ഈ ഒരു സെക്ഷനിലുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പാർലേജി ഇഷ്ടം പോലെ കിട്ടും. അതുപോലെ തന്നെ എലൈറ്റിൻ്റെ റസ്ക് കിട്ടും. ക്രിസ്മസിൻ്റെ സമയത്ത് രണ്ട് മൂന്ന് പാക്കറ്റ് എലൈറ്റിൻ്റെ പ്ലം കേക്ക് വാങ്ങിച്ചു കൊണ്ടുപോയ ആൾക്കാരാണ് നമ്മൾ. അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു കിട്ടിയപ്പോൾ. പിന്നെ ചുപ്പാ ചിപ്സും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ പതുക്കെ ബില്ല് ചെയ്യാൻ കൊടുത്തു തുടങ്ങി. നമുക്ക് കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല. നമ്മൾ ലാസ്റ്റ് വീക്ക് വന്ന് ഒരു നല്ല ഷോപ്പിംഗ് നടത്തി പോയതാണ്. ഈ ഷോപ്പിന്റെ ഓണറാണ് ഇപ്പൊ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബോബി എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടനാണ്. ആള് ശ്രീലങ്കൻ ആണ് കേട്ടോ. എല്ലാവരും ഇവിടേക്ക് ഓറിയന്റൽ ടേസ്റ്റിലേക്ക് വരാ. ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ്. വി ഗെറ്റ് എവറിത്തിങ് ഹിയർ ബിക്കോസ് യു കാൻ സീ. യാ, ആൻഡ് ഹി ഈസ് ദി സ്വീറ്റസ്റ്റ്. സോ എവറി വൺ ഓഫ് യു, ഇഫ് യു ആർ ഇൻ നോർഫോക്ക്, ടു വിസിറ്റ്. ഐ വിൽ ഗിവ് ദ ലൊക്കേഷൻ ഇൻ ദി ഡിസ്ക്രിപ്ഷൻ. അപ്പൊ എന്തായാലും കാണാം. ബൈ. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പതുക്കെ ഇറങ്ങിയിട്ടോ. അപ്പോൾ ആക്ച്വലി ഉണ്ടല്ലോ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ആളുടെ കസ്റ്റമേഴ്സ്, നമ്മളടക്കമുള്ള എല്ലാ കസ്റ്റമേഴ്സിനെയും വെച്ചിട്ട്. അപ്പോൾ അതിൽ അപ്ഡേറ്റ്സ് കൊടുത്തരും അപ്പോൾ എന്തൊക്കെ പുതിയ സ്റ്റോക്ക് വന്നു എന്നുള്ളത്. അങ്ങനെ നമുക്ക് ഇന്ന ദിവസം പിക്ക് ചെയ്തിട്ട് വരാം, പുതിയ ഫ്രഷ് ആയിട്ട് നമുക്ക് വെജിറ്റബിൾസും സംഭവങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്ഥലം കണ്ടോ, മൊത്തം സൈലൻ്റായി. സ്പായും എൻ്റർടൈൻമെൻറ്റും പിന്നെ ഫേർണിച്ചർ ഷോപ്സ് ഒക്കെ ഉണ്ടായിരുന്നതാണ്. ലോക്ക്ഡൗൺ ആയപ്പോൾ ഇപ്പോൾ മൊത്തം അടച്ചു. ഇപ്പോൾ പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. എല്ലാം ഒന്ന് നോർമലാവാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തായാലും പിന്നെ ഒരു ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു പേ പാർക്കിംഗ് സോൺ ഇപ്പുറത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പാർക്കിങ്ങിന് വേണ്ടി കുറേ തിരയണ്ട, തൊട്ടിപ്പുറത്ത് തന്നെ ഉണ്ട്. ഓൾമോസ്റ്റ് ഇരുട്ടാവാറായിട്ടുണ്ട്. സൺസെറ്റ് കഴിഞ്ഞു. എന്നാൽ പോലും ഇത്രയൊക്കെ സാധനങ്ങൾ കിട്ടുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. നാടിനെ മിസ് ചെയ്യുമ്പോൾ ഒക്കെ ഇങ്ങോട്ട് വന്ന് ചില ചിപ്സൊക്കെ വാങ്ങിച്ച് നമ്മുടെ കായ വറുത്തതൊക്കെ ഒന്ന് കഴിക്കുമ്പോൾ കുറേ മെമ്മറീസ് വരും. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വ്ളോഗ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം കാണാം. അതുവരെയ്ക്കും എല്ലാവരും സ്റ്റേ സേഫ് ആൻഡ് ടേക്ക് കെയർ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ വേഗം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ ഇനി വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ.